നമസ്കാരം, ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം 41 ദിവസം പിന്നിടുന്നു. ഗാസയ്ക്ക് മേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്ന സന്ദർഭത്തിലും ഗാസയ്ക്ക് കുറഞ്ഞ അളവിൽ ഇന്ധനം കൊണ്ടുപോവാൻ ഇസ്രായേലിന്റെ അനുമതി. ആശുപത്രികളുടെ പ്രവർത്തനമാകെ തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ഗാസയിലേക്ക് നിത്യേന 2 ടാങ്കർ ഇന്ധനം കൊണ്ടുപോവാൻ അനുമതി നൽകിയതായി ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞു. ഇസ്രായേൽ വാർ ക്യാബിനറ്റാണ് ഇതിന് അനുമതി നൽകിയത്. അതേസമയം വളരെ കുറഞ്ഞ അളവിലാണ് ഇന്ധനം ഉള്ളത്. UN പറഞ്ഞതിലും എത്രയോ കുറവാണ് ഗാസ മുനമ്പിലേക്ക് എത്തിക്കുന്ന ഇന്ധനത്തിന്റെ അളവ്. അതേസമയം ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ദുരന്തമാണെന്ന് UN നൽകുന്ന മുന്നറിയിപ്പ്. ഗാസയിലേക്ക് ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും എത്തിക്കുന്നത് നിർത്താൻ UN നിർബന്ധിതരായിരിക്കുകയാണെന്നും UN മുന്നറിയിപ്പ് നൽകി. കൂടാതെ ഇന്റർനെറ്റ് ടെലിഫോൺ സർവീസുകൾ നിലച്ചതോടെ പട്ടിണി വ്യാപകമാകുമെന്ന് UN മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ധനം ഇല്ലാത്തതിനാൽ ആശുപത്രികളടക്കം പ്രവർത്തിക്കുന്നില്ല. തുടർച്ചയായ 2ാം ദിനമാണ് ആശയവിനിമയ സംവിധാനങ്ങളൊന്നുമില്ലാതെ കടന്നുപോയത്. ഗാസയിലെ ജനങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇതിലൂടെ സഹായങ്ങളുടെ ഏകോപനം തന്നെ നിലച്ചിരിക്കുകയാണ്. ഈയൊരവസ്ഥയിൽ മനുഷ്യാവകാശ സംഘടനകളെല്ലാം ഇവിടേക്ക് സഹായങ്ങൾ എത്തിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. ഇതിന്റെ എല്ലാം പ്രധാന കാരണം ഇന്ധനക്ഷാമം തന്നെയാണ്. ഗാസയിൽ പലയിടത്തും വിറക് കത്തിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. സഞ്ചരിക്കാൻ വാഹനങ്ങളില്ലാത്തത് കൊണ്ട് കഴുത വണ്ടികളാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതേസമയം കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ 24 രോഗികളാണ് മരിച്ചത്. പലസ്തീൻ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. അൽഷിഫയിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. ഇവിടെ ഹമാസ് പോരാളികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന വാദം ഇതുവരെ തെളിയിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ആശുപത്രികളിലെ പവർ കട്ടുകൾ കാരണമാണ് ഇത്രയും രോഗികൾ മരിച്ചത്. ശനിയാഴ്ച മുതൽ ഇന്ധനമില്ലാതെയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള ഭൂരിഭാഗം സർവീസുകളും നിലച്ചിരിക്കുകയാണ്. ജനറേറ്ററുകൾ പ്രവർത്തിക്കാതെ ഒന്നും ചെയ്യാനാവില്ല. അൽഷിഫയിൽ ഒരു കുട്ടി കൂടി മരിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. സെൻട്രൽ ഗാസയിലെ നസ്രത്ത് ഏരിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്.